നിറവിലേക്ക് സ്വാഗതം. കർത്താവെ, അങ്ങയുടെ വിസ്മയാവഹമായ പ്രവൃത്തികൾ അങ്ങ് പ്രദർശിപ്പിക്കുക. അങ്ങയുടെ വലതുകൈ വിജയിക്കട്ടെ. അങ്ങിലല്ലാതെ എനിക്ക് പ്രത്യാശയോ ആലംബമോ ഇല്ല. വിശുദ്ധ അന്ന മരിയ റെഡ്ഡിയുടെ ഈ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് നിറവാരംഭിക്കാം. തിയോഫിൻ ആലപിക്കുന്ന മനോഹരമായൊരു ഗാനമാണ് ആദ്യം. സൗമ്യകനാമൃത സുന്ദര നയനം പാപവിനാശക ശക്തി സ്വരൂപം അജ്ഞത നീക്കും വിജ്ഞാനദേഹം സ്വർലോകമുക്തേക്കേക മമാഗം. സൗമ്യകനാമൃത സുന്ദര പാപവിനാശക ശക്തി സ്വരൂപം. സൽപ്രഭാപൂരം നിന്ദിവ്യസദനം ചിന്താദി വികൽപ്പം അകറ്റും കനിവിൻ കർണാമൃതമാം തവ തിരുമൊഴികൾ. സൗമ്യകനാമൃത സുന്ദര നയനം പാപവിനാശക ശക്തി സ്വരൂപം. ബന്ധുരക്കാഞ്ചന കൂടു തകർത്ത് ലൗകികവാത്മീകത്തോടു പൊളിച്ച് ബന്ധുരക്കാഞ്ചന കൂടു തകർത്ത് ലൗകികവാത്മീകത്തോടു പൊളിച്ച് സത്യത്തിനാത്മാവു സുന്ദര നയനം പാപവിനാശക ശക്തി സ്വരൂപം അജ്ഞത നീക്കും വിജ്ഞാനദേഹം സ്വർലോകമുക്തേക്കേക മമാഗം. സൗമ്യകനാമൃത സുന്ദര പാപവിനാശക ശക്തി സ്വരൂപം. തോട്ട്സ് ഫോർ ലൈഫിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ബ്രദർ ബോണി ചെല്ലാനമാണ്. നല്ല കരുതലും ശ്രദ്ധയും കിട്ടിയിട്ടും അതിനനുസരിച്ചുള്ള ഫലം ലഭിക്കുന്നുണ്ടോ? ഈ വിഷയമാണ് അദ്ദേഹം ഇന്ന് നമ്മളോട് ചർച്ച ചെയ്യുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1982 നോബൽ സമ്മാനം കരസ്ഥമാക്കിയ ജോർജ് ഷൈറ്റ്സർ നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിൽ നടന്നൊരു സംഭവം വായിച്ചത് ഇങ്ങനെയാണ്. ഒരു ദിവസം കോളേജിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോരുന്ന സമയം കൂട്ടുകാരെല്ലാം ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്യാം. പെട്ടെന്ന് ആൽബർട്ട് തൻ്റെ കൂട്ടുകാരനായ സഹപാഠിയായ ജോർജിനോട് പറഞ്ഞു, നമുക്കൊന്ന് ഗുസ്തി പിടിച്ചാലോ? ജോർജ് ഉടനെ പറഞ്ഞു, ഞാൻ റെഡിയാണ്, ഞാൻ നിന്നെ തോൽപ്പിച്ചിരിക്കും.
ഇത് കേട്ടുനിന്ന് കൂട്ടുകാർക്കെല്ലാം തോന്നി ജോർജ് ആൽബർട്ടിനെ തോൽപ്പിക്കും. കാരണം പെട്ടെന്നുള്ള കാഴ്ചയിൽ ആൽബർട്ടിനേക്കാൾ ആരോഗ്യമുള്ളതായിട്ട് തോന്നുന്നത് ജോർജിനാണ്. ഗുസ്തി ആരംഭിച്ചു. അധികം വൈകാതെ ആൽബർട്ട് ജോർജിനെ തോൽപ്പിച്ച് ജോർജിൻ്റെ നെഞ്ചത്ത് കയറിയത്. ആൽബർട്ട് വിജയഘോഷം മുഴക്കി. കൂട്ടുകാരെല്ലാം കൈയടിച്ചു. ആൽബർട്ട് ജോർജിൻ്റെ നെഞ്ചത്ത് നിറങ്ങിക്കഴിഞ്ഞപ്പോൾ ജോർജ് ആൽബർട്ടിനോട് പറഞ്ഞു, നീ വലിയ വീട്ടിലെ കുട്ടിയല്ലേ, നിന്നെപ്പോലെ രണ്ടു നേരം ഇറച്ചിയും സൂപ്പും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നിന്നെ കീഴ്പ്പെടുത്തുവാൻ, എനിക്ക് എല്ലാ ദിവസവും റൊട്ടി മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് നിൻ്റെ അത്രയും ശക്തി എനിക്കില്ലാതായത്. ജോർജിൻ്റെ ഈ വാക്കുകൾ ആൽബർട്ടിനെ വല്ലാതെ ചിന്തിപ്പിച്ചു. പിന്നീട് നിശബ്ദമായിട്ട് ആൽബർട്ട് വീട്ടിലേക്ക് പോയി. അന്ന് അത്താഴം കഴിക്കാനായിട്ട് ആൽബർട്ടിന് കഴിഞ്ഞില്ല എന്ന് ആ കുറിപ്പിൽ എഴുതി വച്ചിട്ടുണ്ട്. കാരണം എന്താണ്? ആൽബർട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു, മറ്റുള്ളവർക്കില്ലാത്ത അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാർക്കില്ലാത്ത സൗകര്യങ്ങൾ താൻ അനുഭവിക്കുന്നത് ആത്മവഞ്ചനയല്ലേ? അവരെന്ത് തെറ്റെയ്തിട്ട് അവർക്കില്ലാത്തത്? തനിക്കതുണ്ട് താൻ. താൻ എന്ത് മേന്മ കാട്ടിയിട്ട് തനിക്കുള്ളൂ, തനിക്കതുള്ളത്? ആ ചിന്ത വല്ലാതെ ആൽബർട്ടിനെ ഉലച്ചു കളഞ്ഞു. അന്ന് മുതൽ ആൽബർട്ട് ചിന്തിച്ചു തുടങ്ങി, കൂട്ടുകാർക്കില്ലാത്ത സൗകര്യങ്ങൾ തനിക്കും വേണ്ട. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ആൽബർട്ട് ഷൈസർ അത് ഉപേക്ഷിച്ച് വലിയൊരു നന്മ പ്രവൃത്തിയിലേക്ക് വന്നു. അതാണ് പിന്നീട് നോബൽ സമ്മാനമായി മാറിയത്. സത്യത്തിൽ ജോർജാണ് തനിക്ക് നോബൽ സമ്മാനം കിട്ടാൻ കാരണമായതെന്ന് അദ്ദേഹം കുറിച്ചു വെക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും നമുക്ക് ഇന്നുള്ള സാഹചര്യങ്ങളും ഇന്നുള്ള അനുകൂല സിറ്റുവേഷൻസും ഒന്നും അതിൻ്റെ ഒന്നും മേന്മ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും പരാജയങ്ങളുണ്ടായാൽ നമുക്കില്ലാത്ത സാഹചര്യങ്ങളെ നമ്മൾ പരാതിപ്പെട്ട് പറയും, അല്ലെങ്കിൽ ആ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്കില്ലാത്ത പല സാഹചര്യങ്ങളുടെയും തലയിൽ വെച്ചുകൊടുക്കും. എനിക്ക് അതില്ലാതിരുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ പരാജയപ്പെട്ടത്, എനിക്കത് ലഭിക്കാതിരുന്നത് കൊണ്ടാണ് എൻ്റെ ഈ പരാജയത്തിന് കാരണമെന്ന് നമ്മൾ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്താറുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കിന്നുള്ള സാഹചര്യങ്ങൾ അത് അനുകൂലമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. പലപ്പോഴും നമുക്കിന്ന് ലഭിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ മറ്റുള്ളവർക്ക് ലഭിച്ചിരുന്നെങ്കിൽ അവരിതിനേക്കാൾ കൂടുതൽ നന്മ പുറപ്പെടുവിച്ചേനെ എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. ചിക്കൻ അല്ലക്കാട്ടെ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം കണ്ടു. സംഭാഷണങ്ങളൊന്നുമില്ല, നല്ല മ്യൂസിക്കും നമ്മളെ നിറയെ ചിന്തിപ്പിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം. ഇങ്ങനെയാണത്, ഒരു ദരിദ്രനായ മനുഷ്യൻ തൻ്റെ സൈക്കിൾ റിക്ഷയിൽ ഹോട്ടലിൽ നിന്ന് വേസ്റ്റ് എടുക്കാനായിട്ട് ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് പോകും. അവിടെ പോയിട്ട് അവിടുത്തെ മനുഷ്യർ വലിയ വലിയ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷിക്കുന്നതിൻ്റെ ബാക്കി ഓരോ ഹോട്ടലിൻ്റെയും വേസ്റ്റ് ബോക്സിൽ നിന്ന് അദ്ദേഹം തൻ്റെ പാത്രത്തിലേക്ക് മാറും. ഒരു രാത്രി മുഴുവൻ സൈക്കിൾ റിക്ഷ ചവിട്ടിയിട്ടാണ് അദ്ദേഹം പുലരിയാകുമ്പോൾ തൻ്റെ ഗ്രാമത്തിലെത്തുന്നത്. ഗ്രാമത്തിൽ നേരം വെളുക്കുമ്പോൾ ഈ മനുഷ്യൻ കൊണ്ടുവരുന്ന വേസ്റ്റ് നോക്കി നിൽക്കുന്ന കുഞ്ഞുമക്കളെ കാണിക്കുന്ന ഒരു സുന്ദരമായ രംഗമുണ്ട്. കീറിപ്പെറിഞ്ഞ വസ്ത്രങ്ങളിട്ട് വിശന്ന് പൊരിഞ്ഞ വയറുമായിട്ട് അവർ ഈ വേസ്റ്റ് കൊണ്ടുവരുന്ന ഈ ചേട്ടനെ നോക്കി നിൽക്കുകയാണ്. വേസ്റ്റിൻ്റെ പാത്രമെടുത്ത് ഈ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അവർ ആ പാത്രത്തിനുള്ളിലേക്ക് വീഴുന്ന കാഴ്ച കാണുമ്പോൾ നമുക്കറിയാം അവർ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളേറെയായി. ഈ നാട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം ഇത് കൊടുത്തിട്ടാണ് അദ്ദേഹം തൻ്റെ വീട്ടിലേക്കുള്ള ചെറിയ പ്ലാസ്റ്റിക് കവറിൽ കരുതി വെച്ച് വേസ്റ്റുമായിട്ട് ചെല്ലുന്നത്. വീട്ടിലേക്ക് ചെല്ലുന്ന കാഴ്ച, വീട്ടിലുള്ള മക്കളും ഭാര്യയും അദ്ദേഹം സ്വീകരിക്കുന്നത് നമ്മുടെ കണ്ണ് നനയിപ്പിച്ചു കളയും. അദ്ദേഹം ചെല്ലുമ്പോൾ പാത്രങ്ങളെല്ലാം നിരത്തി വെച്ച് ഭാര്യയും കുഞ്ഞുങ്ങളും ചെറിയൊരു മെഴുകുതിരി വെട്ടത്തിൽ കാത്തിരിക്കുന്നു. അദ്ദേഹം കൊണ്ടുവന്നു കൊടുക്കുന്ന പ്ലാസ്റ്റിക് കവർ അതിൽ നിറയെ വേസ്റ്റാണ്.
എല്ലാവരും കഴിച്ചതിൻ്റെ ബാക്കി ചിക്കൻ്റെ അവിടെ ഇവിടെ മാത്രം മാംസങ്ങളുള്ള എല്ലാം കഷ്ണങ്ങൾ, എല്ലാവരും കഴിച്ച ന്യൂഡിൽസിൻ്റെ ബാക്കി. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ പ്ലാസ്റ്റിക് കവറിൽ നിന്ന് ഓരോ ചിക്കൻ്റെ എല്ലിങ്ങനെ എടുത്തിട്ട് കൂടുതൽ മാംസങ്ങളുള്ളത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് തൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു കുട്ടി അത് കണ്ടിട്ടിങ്ങനെ സന്തോഷിക്കുകയാണ്. സന്തോഷത്തോടെ അവൻ അതിങ്ങനെ എടുത്ത് ഭക്ഷിക്കാൻ തുടങ്ങുമ്പോൾ ഈ ഇദ്ദേഹം ആ കുഞ്ഞിനെ വിലക്കുന്നുണ്ട്. കഴിക്കില്ലേ, എന്താണ്, പ്രാർത്ഥിച്ചിട്ട് കഴിക്കാം. വേസ്റ്റിൻ്റെ മുമ്പിലിരുന്ന് ആ കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു, അത് നമ്മുടെ കണ്ണ് നനയിക്കും. അതായത് വേസ്റ്റ് ഭക്ഷിക്കുമ്പോൾ പോലും പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ടെന്ന് ആ രംഗം നമ്മെ ഓർമ്മിപ്പിക്കും. നിറകണ്ണുകളോടെ അത് കാണുമ്പോൾ എത്ര തവണയാണ് സുഭിക്ഷമായ ഭക്ഷണത്തിന് മുമ്പിൽ നന്ദിയില്ലാത്ത ഹൃദയത്തോടെ കഴിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ഓർത്ത് കരയും, ഉള്ളു തേങ്ങും. സുഭിക്ഷമായ ഭക്ഷണത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ എത്ര തവണ ഓർത്തിട്ടുണ്ട് ഇത് ദൈവത്തിൻ്റെ സമ്മാനമാണ്, ഇതുപോലും ലഭിക്കാത്ത ധാരാളം മനുഷ്യരുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന്. ആ ഷോർട്ട് ഫിലിം അവസാനിക്കുമ്പോൾ ഒരു കാര്യം എഴുതി കാണിക്കുന്നുണ്ട്, ഒരു ദിവസം ഭക്ഷണം കിട്ടാത്തതിൻ്റെ പേരിൽ 25,000 പേർ മരിക്കുന്നുണ്ട്. 2006 ഇറങ്ങിയ ചിത്രമാണത്. ഇന്നിപ്പോൾ ആ കണക്കുകൾ മാറി, ഇന്ന് ഒരു ദിവസം 100,000+ പേർ പട്ടിണി കിടക്കുന്നു, മരണത്തിലേക്ക് പോകുന്നു എന്ന് കണക്കുകൾ പറയുന്നു. അപ്പോൾ മഹാമാരി കൊണ്ടും മറ്റ് പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ടും ഒരു ദിവസം മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ ദാരിദ്ര്യം കൊണ്ട് മനുഷ്യർ മരിക്കുന്നു എന്ന കണക്ക് നമ്മളെ അമ്പരപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കാണുന്ന ദാരിദ്ര്യത്തിലുള്ള ജനങ്ങളെ ഒന്ന് നോക്കണം. അവർക്കില്ലാത്ത സൗകര്യങ്ങൾ ഇന്ന് നമുക്കുണ്ട്. എത്ര വലിയ ഭാഗ്യത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. എപ്പോഴെങ്കിലും നമുക്ക് ലഭിച്ച ഈ സൗകര്യങ്ങളെ ഓർത്ത്, ഈ നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? പറയണം. ഒരു തവണയല്ല, 1,000 തവണയെങ്കിലും പറയണം. ബൈബിളിൽ മനോഹരമായ ഒരു കഥ ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഫലം തരാത്ത അത്തിവൃക്ഷത്തിൻ്റെ കഥ. അതിങ്ങനെയാണ്, ഒരു യജമാനന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ആ തോട്ടത്തിൻ്റെ നടുക്ക് അദ്ദേഹം ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. തോട്ടമേതാണ്? മുന്തിരിത്തോട്ടം. നടുക്ക് നട്ട വൃക്ഷമേതാണ്? അത്തിവൃക്ഷം. ചെറിയൊരു ഹരിദ്യമുണ്ടല്ലേ. പക്ഷേ ആ കഥയിൽ നിന്ന് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, മുന്തിരിത്തോട്ടത്തിന് നടുവിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചെങ്കിൽ മുന്തിരികൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ, കൂടുതൽ കരുതൽ, കൂടുതൽ കാവൽ ഈ അത്തിക്ക് കിട്ടിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, മുന്തിരിത്തോട്ടത്തിൽ നട്ട അത്തിവൃക്ഷമാണ് നമ്മൾ ഓരോരുത്തരും. ഇവിടെയുള്ള മറ്റു മനുഷ്യർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കരുതലും ശ്രദ്ധയും നമുക്കോരോരുത്തർക്കും കിട്ടിയിട്ടുണ്ടെന്ന്, ഇത്രയും ശ്രദ്ധയും കാവലും കരുതലുമൊക്കെ കിട്ടിയിട്ട് നമ്മൾ അതിനനുസരിച്ച് ഫലം പുറപ്പെടുവിച്ചു എന്നുള്ളതാണ് ചോദ്യം. ഈ കൃഷിക്കാരൻ, ഈ യജമാനൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലമുണ്ടോ എന്ന് നോക്കാനായിട്ട് വരുന്നുണ്ട്. വന്നു കഴിയുമ്പോൾ ഒരു ഫലം പോലുമില്ല. ഫലമില്ലാതിരുന്ന ഈ അത്തിവൃക്ഷത്തെ കണ്ടിട്ട് ഞാൻ അടുത്ത വർഷം വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു പോകുന്നു. വീണ്ടും അടുത്ത വർഷം വരുന്നു, ഫലമില്ല. 3 തവണയും വരുന്നു, ഫലമില്ല. ഒടുവിൽ യജമാനൻ കൃഷിക്കാരനോട് പറയുന്നുണ്ട്, എന്തിന് വെറുതെ നിലം പാഴാക്കണം? എന്തിന് വെറുതെ ഈ ഭൂമി മെനക്കെടുത്തണം? നമുക്ക് ഇതിനെ വെട്ടിക്കളയാം. കൃഷിക്കാരൻ യജമാനോട് പറയുന്നുണ്ട്, സാറേ വെട്ടല്ലേ, ഒരു തവണ കൂടി നമുക്കൊരു ചാൻസ് കൊടുക്കാം. പ്രിയമുള്ളവരെ, ഒരു തവണ കൂടി ചാൻസ് കൊടുക്കുന്നുണ്ട്. എങ്ങാനും ഫലം പുറപ്പെടുവിച്ചാലോ? നമ്മൾ ഓരോരുത്തരും
മുന്തിരിത്തോട്ടത്തിന് നടുവിൽ നട്ട അത്തിവൃക്ഷമാണെന്ന് പറയുമ്പോൾ ഇത്രയും ശ്രദ്ധയൊക്കെ കിട്ടിയിട്ട് ഒരു ഫലം പോലും പുറപ്പെടുവിച്ചില്ലെങ്കിൽ ദൈവം ഒരു തവണ ചാൻസ് നൽകി, രണ്ട് തവണ ചാൻസ് നൽകി, മൂന്നാം തവണ ചാൻസ് നൽകി, ഇനിയും ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ അറുത്തു മാറ്റി വേറൊരാൾക്ക് അവസരം കൊടുക്കുമെന്നൊരു ഒരു മുൻകരുതൽ നമുക്ക് നൽകുകയാണ്, ഒരു വെല്ലുവിളി നമുക്ക് മുന്നിൽ തരികയാണ്. നമ്മുടെ സാഹചര്യങ്ങളെ ഓർത്ത് നന്ദി പറയുക. ഈ ആയിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ കഴിയും? നമ്മൾ ആദ്യം കേട്ട ആൽബർട്ട് ഷൈറ്റ്സറിനെ പോലെ, രണ്ടാമത് കേട്ട ആ ചിക്കൻ അല്ലക്കാട്ടി എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിലെ ആ മനുഷ്യനെ പോലെ, ഉള്ള സാഹചര്യത്തിൽ നിന്ന് നാടിന്, സമൂഹത്തിന്, ലോകത്തിന് മുഴുവൻ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ജീവിതമാകാനല്ലേ ദൈവം നമുക്ക് ഈ ജീവിതം തന്നത്? അതല്ലേ നമ്മുടെ വിളി? അവിടെയല്ലേ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്? അതുകൊണ്ട് നിലവിലുള്ള ഈ ജീവിത സാഹചര്യങ്ങൾ ധാരാളം മതി ദൈവമേ, ഇത് മാത്രം മതി എനിക്ക് ഫലം പ്രകടിപ്പിക്കാൻ, ഇത് തന്നെയും എനിക്ക് അർഹതപ്പെട്ടതല്ല, നീ തന്ന നിൻ്റെ കരുണയാണ്, അതിനെ ഓർത്ത് നന്ദി പറയാനും ഫലം പ്രകടിപ്പിക്കാനും എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് പോകാം. ആമേൻ. അടുത്തതായി പോസിറ്റീവ് വൈബ്സ് ആണ്. പുതിയ വീഡിയോയും അതിലെ ദൈവചിന്തയുമായി നിഷ ചേച്ചി റെഡിയാണ്. കാണാം. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് സ്വീഡനിൽ ഗവേഷകയായ ഡോക്ടർ നിൻപ സലി എന്ന യുവശാസ്ത്രജ്ഞയുടെ യഥാർത്ഥ ജീവിത കഥയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വീഡിയോയാണ്. ความฝันของฉันเริ่มต้นจากถั่วงอกมืออะไรจู่ทำไมถั่วงอกร้านนั้นขายดีจังเลยอ่ะแม่ก็น่าจะร้านมีอยู่ร้านเดียวนี่งั้นเรามาปลูกถั่วงอกขายกันดีไหมก็ลองดูไม่เป็นไรลองปลูกใหม่ดูการปลูกถั่วงอกแม่จบแค่ป.4มีความรู้แค่พออ่านออกเขียนได้แต่แม่ชอบที่จะแก้ปัญหาจะได้ผลลัพธ์ก็ลองดูเป็นปุ๋ยอย่างดีที่คอยบำรุงรากของความอยากรู้อยากทดลองของฉันให้งอกงามไม่มีวันสิ้นสุดทดลองมาปลูกอย่างอื่นดูไหมกำลังดูอัมมี่โอดปมมาร์เก็ตเลตนาคุณยศลี
അവിടെ ധാരാളമായി വിൽക്കപ്പെടുന്ന മുളപ്പിച്ച ചെറുപയർ കണ്ട് അതുപോലെ നമുക്കും പയർ മുളപ്പിച്ച് വിറ്റാലോ എന്ന് അമ്മയോട് ചോദിക്കുകയാണ്. അമ്മയുടെ മറുപടി ലെറ്റ് അസ് ട്രൈ, നമുക്ക് ശ്രമിക്കാം എന്നാണ്. അങ്ങനെ അവർ പയർ മുളപ്പിച്ച് വിൽക്കാനായിട്ട് ശ്രമിക്കുന്നു. പലവിധ കാരണങ്ങൾ കൊണ്ട് പരാജയം സംഭവിക്കുമ്പോഴും അമ്മയുടെ മറുപടി ഒന്നു മാത്രം, നമുക്ക് വീണ്ടും ശ്രമിക്കാം. ഇടയ്ക്കുണ്ടാകുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാൻ അമ്മ തന്നെ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുകയും വീണ്ടും പരിശ്രമിക്കുകയും ഒടുവിൽ അവരതിൽ വിജയിക്കുകയും ചെയ്യുന്നു. ആദ്യ സംരംഭം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം അമ്മ മകളോട് ചോദിക്കുകയാണ്, നമുക്ക് മറ്റെന്തെങ്കിലും വളർത്താൻ ശ്രമിച്ചാലോ. അപ്പോഴേക്ക് അമ്മ നിരന്തരമായി പറയുന്ന ആ ഒരു മന്ത്രം അവളുടെ ഹൃദയത്തിൽ വേരുറപ്പിച്ചു കഴിഞ്ഞു. നമുക്ക് ശ്രമിക്കാം. അമ്മയുടെ ഈ വാക്കുകളാണ് തൻ്റെ ഉള്ളിലെ ക്യൂരിയോസിറ്റിയെ എന്നും ഉണർത്താൻ സഹായിച്ചതെന്നും ഇന്ന് ഈ നിലയിലെത്താൻ സഹായിച്ചതെന്നും സൈലി പിന്നെ പറയുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് അവരുടെ സ്വപ്നങ്ങൾ പങ്കുവെക്കുമ്പോൾ, ചെറുതോ വലുതോ ആയ ആഗ്രഹങ്ങൾ പറയുമ്പോൾ, നമ്മൾ എങ്ങനെയാണ് അവരോട് പ്രതികരിക്കാറ്? അവരുടെ മുമ്പിലുള്ള പരാജയ സാധ്യതകളെ എടുത്തു കാണിക്കുകയും പിന്തിരിപ്പിക്കുകയുമാണോ ചെയ്യാറ്? അതോ അവരോടൊപ്പം നിന്ന് നമുക്ക് പരിശ്രമിക്കാം എന്ന് പറഞ്ഞ് അവരെ പിന്തുണയ്ക്കുകയാണോ ചെയ്യാറ്? ഏത് ഉദ്യമത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും പരാജയ സാധ്യതകളെ മുൻകൂട്ടി കാണുകയും അതിലേക്ക് ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് പലതും ചെയ്യാൻ സാധിക്കാതെ വരുന്നതും പലതിനെയും പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കാതെ വരുന്നതും. പരാജയം എന്ന് പറയുന്നത് ഒന്നിൻ്റെയും അവസാന വാക്കല്ല, അത് അവസാനത്തെ ഫലവുമല്ല, മറിച്ച് പരാജയം വിജയത്തിൻ്റെ മുമ്പുള്ള ചില സ്റ്റെപ്സ് മാത്രമാണ്. വിജയത്തിലേക്ക് എത്തുന്നതിന് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ചില പടവുകൾ. വിജയങ്ങളെക്കാൾ പഠിക്കുവാൻ നമ്മളെ സഹായിക്കുന്നത് പരാജയങ്ങളാണ്. എത്ര തവണ പരാജയപ്പെട്ടു എന്നതല്ല, എത്ര തവണ പരിശ്രമിക്കുവാൻ നമുക്ക് മനസ്സുണ്ടായി എന്നതാണ് വിജയത്തെ നിർണയിക്കുന്ന ഘടകം. നിറവ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇന്ന് ലഭിച്ച എല്ലാ ചിന്തകളും നമ്മെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. നാളെ ഇതേ ദിവസം ഇതേ സമയം കണ്ടുമുട്ടുന്നതുവരെ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർമ്മിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിറവിൽ ഗാനങ്ങൾ ആലപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ശാലോൺ ടെലിവിഷന്റെ പ്രോഗ്രാം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടുക. ഫോൺ 9605-81881. സൗമ്യകനാമൃത സുന്ദര നയനം പാപവിനാശക ശക്തി സ്വരൂപം അജ്ഞത നീക്കും വിജ്ഞാനദേഹം സ്വർലോകമുക്തേക്കേക മമാഗം സൗമ്യകനാമൃത സുന്ദര നയനം പാപവിനാശക ശക്തി സ്വരൂപം.